If he said by his stripes you are healed, finish. There is no thought beyond it. ദൈവവചനത്തിൽ അവന്റെ അടിപ്പണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞാൽ അത് അതിന്റെ അവസാനമാണ്. ആ വാക്കിന് ഇനി മാറ്റമില്ല. It is only one question whether it is in the word. ഒരു ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന കാര്യം വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ. If he has said it, he will do it. അവിടുന്ന് അത് അരുളിച്ചെയ്തെങ്കിൽ നിവർത്തിച്ചിരിക്കും. Do not doubt by seeing that symptoms. The root is cut off. ഏതു വിഷയമാകട്ടെ അതിന്റെ ലക്ഷണങ്ങൾ ജീവിതത്തിൽ കണ്ടാലും അതുകൊണ്ട് ഭയപ്പെടരുത്. ആ പ്രശ്നത്തിന്റെ അടിവേര് ഉണങ്ങിക്കഴിഞ്ഞു. When someone presents you a bouquet, ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ബൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ, the flowers are so blooming. ആ പൂക്കൾ എന്ത് ഓജസ്സോടെയാ നിൽക്കുന്നത്. We put it in a way thinking it will be there forever, but it is cut off from the root. അത് അതിന്റെ അടിവേര് ഉണങ്ങിയതായതുകൊണ്ട് കുറച്ചു കഴിയുമ്പോൾ ബൊക്കയുടെ പൂവുകൾ നമ്മൾ ഫ്ലവർ വേസിൽ വെച്ചാലും പിറ്റേ നോക്കുമ്പോൾ ഉണങ്ങി നിൽക്കും. However fresh it may look, but because there is no root, it will dry up. നിങ്ങളുടെ കയ്യിൽ ആ ബൊക്കെ കിട്ടിയപ്പോൾ അടിപൊളി നല്ല ശോഭയുള്ള പൂക്കൾ എന്ന് പറഞ്ഞാൽ വേരുണങ്ങിയതാണോ അത് ഉണങ്ങിയിരിക്കും. In the bouquet there is a plant leaf called evergreen. അതെ, ബൊക്കയ്ക്കകത്ത് എവർഗ്രീൻ എന്ന പേരുള്ള, എന്ന് പറഞ്ഞാൽ നിത്യഹരിതം എന്ന പേരുള്ള ഒരു ചെടിയുണ്ട്. ഇറ്റ് ഈസ് എവർഗ്രീൻ വെൻ ഇറ്റ് ഹാസ് ദ റൂട്ട്, ബട്ട് വെൻ ഇറ്റ് ഈസ് കട്ട് ഓഫ് ദ ഗ്രീൻ ഈസ് ഓൺലി ഫോർ എ ഫ്യൂ ഡേയ്സ്. എന്നാൽ അതിന്റെ വേരിന്റെ ബന്ധം പോയി കഴിഞ്ഞപ്പോൾ എവർഗ്രീൻ പോലും ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന കാണാം. ദ ട്രൂത്ത് ഈസ് ദ നെയിം ഓഫ് ജീസസ് ഹിറ്റ്സ് ദ റൂട്ട് ഓഫ് യുവർ പ്രോബ്ലം. അതിന്റെ അർത്ഥം യേശുവിന്റെ നാമം പ്രശ്നത്തിന്റെ റൂട്ട് പൊട്ടിച്ചിരിക്കുക. സോ ദ സീൻ ഈസ് ടെമ്പററി, അതുകൊണ്ട് കാണുന്നത് താൽക്കാലികം. ദ റൂട്ട് ഈസ് നോട്ട് ദേർ, സോ സീ യുവർസെൽഫ് delivered running for the glory of God. ആഗയാൽ കാണുന്നത് താൽക്കാലികം, കാണുന്നിടത്തെ പച്ചപ്പ് കണ്ട് പേടിക്കരുത്. നിങ്ങളുടെ ഉൾക്കണ്ണുകളാൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് ഓടുക.